ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ്, പരിഷത്തിൻ്റെ മറ്റ് പ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പരിസര വിഷയവേദിയുടെ ജില്ലാതലത്തിലുള്ള ഇത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ കഴിവതും അതിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ച, പറ്റുമെങ്കിൽ ജൂൺ മാസത്തിൽ തന്നെ നടത്തണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്ത ഒരാളാണ്. ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ഫ്രീ ടൈം കിട്ടുന്നൊരു മാസമാണ് ജൂൺ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ജില്ലാതലങ്ങളിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിന് ഇനിയുള്ള പരിസ്ഥിതി പ്രവർത്തനത്തിൽ വളരെ കാതലായ പങ്കുണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം കേരളത്തിൽ 4 പതിറ്റാണ്ടോട് അടുക്കുമ്പോൾ അതിൻ്റെ ശൈശവ ദിശയിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് കാണാം. അതിൻ്റെ കൂട്ടായ്മകൾ, അതിൻ്റെ പ്രവർത്തന രീതികൾ, അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എല്ലാം തന്നെ 70-കളിൽ നാം എങ്ങനെയാണോ അതിനെ നേരിട്ടത്, 80-കളിൽ നാം എങ്ങനെയാണോ ചില വിജയങ്ങൾ കൈവരിച്ചത്, അതേ രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് ഇപ്പോഴും നമ്മുടെ ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും, എന്നാൽ ഇതിനെ നശിപ്പിക്കുന്ന ആളുകൾ അവിടെ നിന്ന് എത്രയോ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതിനെ ഒരു കാലത്ത് സംരക്ഷിക്കാൻ നമ്മുടെ കൂടെ നിന്നിരുന്ന ഭരണകൂടം ഇന്ന് മറുവശത്ത് എത്രയോ, അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് പാറയിൽ എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നുവെന്നും നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പറയാതെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. കേരളം മുഴുവൻ ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം പ്രതിരോധ പ്രവർത്തനത്തിലെല്ലാം പോയി പങ്കെടുക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുമാണ്. പരിസ്ഥിതി പ്രവർത്തനം എന്നാൽ നമ്മൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കണ്ടിട്ടുള്ളത് പോലെ പരിഷത്തുകാരെ എന്നും കുറ്റം പറയുന്ന ഒരു തുകൽ സഞ്ജീവ് തോക്കി ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ ഇറങ്ങും വികസനത്തെ നശിപ്പിക്കാനായിട്ട്. കേൾക്കുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജിക്കായ ഒരു സന്തോഷം കൂടി തോന്നുന്നൊരു കാര്യം. അപ്പം അങ്ങനെ ഉള്ള ഒരു കാലത്ത് നിന്ന് ഇത് ആളുകൾ ഏറ്റെടുക്കുകയും പരിസ്ഥിതിയുടെ സംരക്ഷണത്തെക്കാൾ കൂടുതൽ അവനവൻ്റെ വീടിൻ്റെയും അവനവൻ്റെ ജീവിതത്തിൻ്റെയും അവനവൻ്റെ കുടിവെള്ളത്തിൻ്റെയും ഒക്കെ സംരക്ഷണം പരിസ്ഥിതി പ്രവർത്തനമായി മാറുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഒട്ടുമിക്ക പരിസ്ഥിതി സമരങ്ങളുടെയും, ഏതാണ്ട് എല്ലാ പരിസ്ഥിതി സമരങ്ങളുടെയും പിന്നിൽ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രതിരോധ സമരങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഓരോ സമരവും പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന മനുഷ്യന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റിയായി അല്ലെങ്കിൽ അത്തരം ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയായി മാത്രമല്ല പരിസ്ഥിതി പ്രവർത്തനം കാണുന്നത്, അങ്ങനെയല്ല സമരങ്ങൾ വളർന്നു വരുന്നതെന്ന് നമുക്ക് കാണാം. അത് നമുക്ക് സൈലന്റ് വാലി സമരം മുതൽ ഇങ്ങോട്ട് പരിസ്ഥിതി സമരങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്, പരിസ്ഥിതി മൂവ്മെന്റുകൾ എങ്ങനെയാണ് കേരളത്തിൽ ശക്തിപ്പെട്ടത് എന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. കാരണം സൈലന്റ് വാലിയെ പറ്റി ഓർക്കുമ്പോൾ നമ്മളെല്ലാവരും കേൾക്കാറുള്ളത് സുഗതകുമാരി ടീച്ചറെ പോലെയുള്ള ആളുകൾ, കൃഷ്ണമേനോനെ പോലെയുള്ള ആളുകൾ, അതുപോലെയുള്ള കൃഷ്ണവാര്യെ പോലെയുള്ള ആളുകൾ, അതുപോലെയുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച ആളുകളും, പ്രൊഫസർ എം കെ പ്രസാദിനെ പോലെയും ഡോക്ടർ വി എസ് വിജയനെ പോലെയുള്ള അക്കാഡമിക് രംഗത്ത് പ്രവർത്തിച്ച ആളുകളും, മാധ്യമരംഗത്ത് മറ്റ് സാമൂഹ്യ രംഗങ്ങളിൽ ശബ്ദമുയർത്തിയ ആളുകളും, എം ജി കെ മേനോനെ പോലെ ഭരണരംഗത്ത് റിപ്പോർട്ടുകൾ എഴുതി അതിനെ പ്രതിരോധിച്ച ആളുകളും, ഇത്തരത്തിലുള്ള 3-4 തലങ്ങളിൽ സൈലന്റ് വാലി സമരത്തെ നമ്മൾ കാണുമ്പോൾ സൈലന്റ് വാലി സമരത്തെ പറ്റി കേരളത്തിലുണ്ടായ പൊതുബോധം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ വഴിയിൽ ഇറങ്ങി നിങ്ങൾ വളാഞ്ചേരി ടൗണിൽ പോയി ആരോട് ചോദിച്ചാലും പറയാം, ഒരു കാട് മുക്കിക്കൊണ്ട് ഒരു ഡാം ഉണ്ടാക്കാൻ ശ്രമിച്ചു, പരിസ്ഥിതി പ്രവർത്തകർ തടഞ്ഞു, വനം സംരക്ഷിക്കേണ്ടതാണ് എന്ന നിലപാട് സർക്കാർ എടുത്തു, സിംഹവാല കുരങ്ങിനെ സംരക്ഷിക്കേണ്ടതാണ് എന്നൊരു നിലപാട് സർക്കാർ എടുത്തു, അതുകൊണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ചു എന്നാണ്. ഇതാണ് കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പോലും കിട്ടുന്ന പിക്ചർ എന്നെനിക്ക് തോന്നുന്നു. ഞാൻ പഠിച്ചിട്ടുള്ള സൈലന്റ് വാലി സമരപാഠം എന്ന് പറയുന്നത് സിംഹവാല കുരങ്ങിന് വേണ്ടിയും അവിടുത്തെ മഴക്കാടുകൾക്ക് വേണ്ടിയും സൈലന്റ് വാലി പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടു എന്നതാണ്.
ചുരുങ്ങിയ വർഷം ശാസ്ത്രാർത്ഥ രക്ഷത്തെങ്കിലും സൈലന്റ് വാലി സമരകാലത്ത് പരിഷത്തിറക്കിയ ലഘുലേഖകൾ വീണ്ടും പ്രിന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ മുക്കിക്കളയുന്ന കാടിന്റെ പേരിൽ മാത്രമായിരുന്നില്ല അന്ന് ആ സമരം മുന്നോട്ട് വെച്ചത്. ശാസ്ത്രാർത്ഥ രക്ഷത്തിനോട് ഒട്ടേറെ വിയോജിപ്പുകൾ ഒട്ടേറെ മേഖലയിൽ പുലർത്തുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പരിഷത്തന്നും അന്ന് മുന്നോട്ട് വെച്ചത് കേവലം 63 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി, 60 മെഗാവാട്ട് മാത്രം വൈദ്യുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര കോടി രൂപയാണ് അവിടെ ചെലവഴിക്കപ്പെടുന്നത്. ആ ചെലവഴിക്കപ്പെടുന്ന പണത്തിന്റെ മൂല്യം പോലും അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കേരളത്തിൽ വിറ്റാൽ കിട്ടുന്ന വൈദ്യുതി കൊണ്ട് സാധ്യമല്ല എന്ന സാമ്പത്തിക ഫീസിബിലിറ്റി പോലും ഇല്ലാത്തൊരു പദ്ധതി. രണ്ട്, 63 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 100 ഏക്കർ വനം നശിപ്പിക്കുമ്പോൾ പ്രസരണ വിതരണ നഷ്ടത്തിലൂടെ അതിന്റെ 4 വൈദ്യുതി കേരളത്തിൽ നഷ്ടപ്പെടുകയും അതിന്റെ ഏതാണ്ട് 3 വൈദ്യുതി നമ്മൾ തമിഴ്നാടിന് അന്നേരം വിൽക്കുകയും അതിൽ നിന്ന് KSEB പണം വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി പോകുന്ന ഹൈടെൻഷൻ ലൈൻ വഴി അന്ന് നമ്മൾ വൈദ്യുതി വിറ്റുകൊണ്ടിരിക്കുക. കൊച്ചിയിലെ 2 സ്ഥാപനങ്ങൾ കേരളത്തിന് പ്രത്യേകിച്ച് ഗണ്യമായ തൊഴിൽ ദാനമൊന്നും ചെയ്യാത്ത 2 കമ്പനികൾ കേരളത്തിലെ ആകെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ 40% കൺസ്യൂം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അവരുടെ ടെക്നോളജി മാറ്റുകയും അവരുടെ കൺസംപ്ഷന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയും നിലവിൽ അവൈലബിൾ ആയിരിക്കുന്ന ടെക്നോളജിക്കൽ ടെക്നോളജിയുടെ അഡ്വാൻറ്റേജിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നടത്തുക വഴി ആലുവയിലും എറണാകുളത്തും പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളുടെ ഇന്റേണൽ മെഷീനറി സിസ്റ്റം ഒന്ന് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ അതിന് സൈലന്റ് വാലി പദ്ധതിയുടെ ഏതാണ്ട് 1/10 മാത്രം ചെലവ് വരുന്നതാണെന്നും അതുവഴി കേരളത്തിന്റെ വൈദ്യുതി മേഖലയിലേക്ക് ഏതാണ്ട് സൈലന്റ് വാലിക്ക് ഉത്പാദിപ്പിക്കാൻ തുല്യമായി, ഉത്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം കണക്ക് പ്രകാരം നടക്കുകയാണെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള വൈദ്യുതിയുടെ അത്ര തന്നെ കേരളത്തിൽ ലാഭിക്കാം എന്ന പ്രസാദ് മാഷ് സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് കേരളം മുഴുവൻ കാണിച്ചു കൊടുത്ത എനർജി കൺസ്യൂം എനർജി കൺസർവഡീസ് എനർജി പ്രൊഡ്യൂസ്ഡ് എന്ന തത്വം. അങ്ങനെ വസ്തുതാപരമായാണ് ആ വിഷയത്തെ സമീപിച്ചത്. അപ്പൊ ഒരു പരിസ്ഥിതിയും ഇല്ലെങ്കിലും 1 കാട് പോലും മുക്കിക്കളയാൻ അവിടെ ഇല്ലെങ്കിലും സൈലന്റ് വാലി എന്ന് പറയുന്ന പദ്ധതി വാസ്തവത്തിൽ അശാസ്ത്രീയമായി ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമായിരുന്നു. ആ പാഠം വാസ്തവത്തിൽ നാം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. സൈലന്റ് വാലിയുടെ ചരിത്രത്തിൽ എവിടെയും അത്തരം പാഠങ്ങൾ രേഖപ്പെടുത്തി കാണുന്നില്ല. ഉണ്ടെങ്കിലും വളരെ എനിക്കറിയാം പരിശുദ്ധ ഇറക്കിയ പുസ്തകങ്ങളിൽ പലർക്കും പറയുന്നുണ്ടാവും. പക്ഷേ സൈലന്റ് വാലിയുടെ രാഷ്ട്രീയ പാഠം നാം മനസ്സിലാക്കാതെ വരുമ്പോൾ ഇതേ സമരം നമ്മൾ അതിരപ്പള്ളിയിലും വീണ്ടും ഉയർത്തേണ്ടി വരിക. അപ്പോൾ അതിരപ്പള്ളിയിലുള്ള കാടിന് സൈലന്റ് വാലിയിലെ കാടിന്റെ അത്ര പാരിസ്ഥിതികമായ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് അതാകാം എന്ന വാദം ചെറിയ ആളുകൾക്ക് ഉയർത്താൻ ഉള്ള വഴിമരുന്നിട്ട് കൊടുക്കുകയാണ്. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ സൈലന്റ് വാലി സമരം അതിരപ്പള്ളി സമരവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പറഞ്ഞത് അതിരപ്പള്ളിയിൽ നഷ്ടപ്പെടുന്ന കാടുകൾക്ക് സൈലന്റ് വാലിയിലേത് പോലൊരു പവിത്രതയൊന്നും അവകാശപ്പെടാനില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇതേ ചോദ്യം തന്നെയാണ് അതിരപ്പള്ളിയിലും ഉന്നയിക്കപ്പെടുന്നത്. ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ടോ, എക്കണോമിക് ഫീസിബിലിറ്റി എങ്കിലും ഉണ്ടോ? നിങ്ങൾ 500 കോടി രൂപ മുടക്കി അതിരപ്പള്ളിയിൽ ഒരു ജലവൈദ്യുത പദ്ധതി മുടക്കിയാൽ കിട്ടുന്ന വൈദ്യുതി മുഴുവൻ വിറ്റ് മുഴുവൻ ഇപ്പോഴും വിൽക്കുന്ന വൈദ്യുതിയുടെ ഇരട്ടി നിരക്കിൽ വിറ്റാൽ പോലും അതിന്റെ പലിശ അടക്കാനുള്ള പണമെങ്കിലും KSEBക്ക് തിരിച്ചു കിട്ടുമോ എന്ന മിനിമം ലളിതമായ സാമ്പത്തിക ചോദ്യം പോലും അഡ്രസ് ചെയ്യാതെയുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നു. ഞാൻ പരിസ്ഥിതിയിലേക്ക് വരാം. കേരളത്തിൽ നടന്ന പരിസ്ഥിതി സമരങ്ങളുടെ ചരിത്രം എടുത്താൽ തന്നെ സൈലന്റ് വാലിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു, എൻഡോസൾഫാൻ, പ്ലാച്ചിമട, തൃശൂർ ജില്ലയിൽ നടന്ന കോൾ സമരങ്ങൾ, കോൾപാടം സംരക്ഷിച്ചുകൊണ്ടുള്ള സമരങ്ങൾ, അതിന്റെ ഭാഗമായി ഉണ്ടായ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്ന പാറോട വിരുദ്ധമായിട്ടുള്ള സമരങ്ങൾ ഉൾപ്പെടെയുള്ള സമരങ്ങൾ എടുത്താൽ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ വെളുപ്പിലിശാല സമരം, ജനകീയമായ സമരങ്ങൾ മുന്നോട്ട് വെച്ച പരിസ്ഥിതിയുടെ രാഷ്ട്രീയ ചോദ്യമാണ് കേരളത്തിൽ പരിസ്ഥിതിയെ സജീവമായ വിഷയമായി നിലനിർത്തിയത്. ഓരോ വിഷയവും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കും. ഇത് ഉയർത്തിയ രാഷ്ട്രീയം, ഇത് ഉയർത്തിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അഥവാ അതിന്റെ വസ്തുത ഈ കേരളത്തിലെ മുഖ്യധാര സമൂഹം അഡ്രസ് ചെയ്യാതിരിക്കുകയും